ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഈ ഒരു അപ്പം തയ്യാറാക്കാനായിട്ട് അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇൻസ്റ്റൻറ്റ് റവാപ്പമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഈ റവാപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് മുന്നേ കൂട്ടി മാവ് അരച്ച് വയ്ക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. അരി കുതിർത്തോ മാവ് അരച്ച് വയ്ക്കുകയോ ഒന്നും വേണ്ട. നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത് റവയാണ്. അതുപോലെ തന്നെ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനും പറ്റും. ഇതിന് കോമ്പിനേഷനായിട്ട് ഞാനൊരു എഗ് കറിയും കൂടെ ചെയ്യുന്നുണ്ട്. ഹോട്ടൽ സ്റ്റൈൽ എഗ് കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അതും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്ന ഒരു വഴിയാണ് കാണിക്കുന്നത്. നമുക്ക് ഉള്ളി വഴറ്റി ടൈമൊന്നും കളയാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഗ് കറിയും, അതുപോലെ തന്നെ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റവ അപ്പമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണുക. അതുപോലെ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമുക്കിനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ വലിയ ജാർ എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml ഒരു കപ്പ് റവ. പിന്നെ നമ്മൾ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി, ആട്ട പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഒരു ബൗളിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. ഞാനിത് അങ്ങനെ നേരിട്ട് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ 1 സ്പൂൺ വെച്ച് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കണം. അതിന് മുന്നായിട്ട് ഇതിൽ നമ്മൾ ചേർത്തേക്കുന്നത് റവയാണല്ലോ, അപ്പോൾ ഒന്ന് റവ ഒന്ന് കുതിരണം. ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 തണ്ട് കറി ലീവ്സ്, 2 ഗ്രീൻ ചില്ലി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ വെച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ട് നമ്മൾ വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കുക, ഇനി അടി പിടിക്കുന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ 2 വിസിൽ വരുന്നവരെ കുക്കറിൽ അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷമാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. കറി ലീവ്സ് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ 1/3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാവുന്ന ആ ഒരു ടൈം മാത്രമേ നമ്മൾ തീ കത്തിക്കേണ്ടതുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. നമ്മളുടെ ഈ ഒരു റവ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവ മിക്സ് നമുക്കിനി നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ ഈ അരച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഒന്ന് കുതിർന്നതിന് ശേഷം അരയ്ക്കുന്നതാണ് നല്ലത്. ഇതിൽ നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒന്ന് മിക്സിയുടെ ജാറൊന്ന് വാഷ് ഔട്ട് ചെയ്ത് 1/2 സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അപ്പത്തിൻ്റെ ഒരു ലെവലിൽ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ അപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാൻ നേരത്ത് നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം. അതിന് മുന്നായിട്ട് നമുക്ക് കറിയുടെ ആ ഒരു കാര്യം കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ട് നമുക്ക് അപ്പത്തിൻ്റെ അപ്പം ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ വേവിക്കാൻ വെച്ച ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ആ വഴറ്റേണ്ട ആ ഒരു പ്രോസസ്സൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത് ഉള്ളി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന ആ ഒരു മസാല മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറിക്ക് നല്ല കളറും അതുപോലെ തന്നെ ഈ മസാലയുടെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ പോയി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഒരു ഭാഗത്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കുക.
അപ്പോൾ ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, വലിയ ജീരകം പൊടിച്ചെടുത്തതാണ്. അത് നമുക്കൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പേരിന് ഒരു കാൽ സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിയൊന്നും അവിടെ ഇവിടെ ആയിട്ട് കിടക്കാതെ എല്ലാം മെൽറ്റായിട്ട് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കറി ആക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് മുന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഇങ്ങനെ തന്നെ ചേർക്കണം. ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ മസാല മിക്സ് ചെയ്ത പാത്രത്തിൽ ഒരു കാൽ കപ്പ് വെള്ളം വാഷ് ഔട്ട് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇനി നമ്മളുടെ ഈ മാവിലേക്ക് ഞാൻ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ അപ്പം നന്നായിട്ട് പൊന്തി വരാനാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. നല്ലവണ്ണം നന്നായിട്ട് ഹോൾസ് ഒക്കെ ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക, ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഹോൾസ് ആയിട്ട് ഇങ്ങനെ വരും. അതുപോലെ തന്നെ നമുക്കിത് തീ വയ്ക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് ചുട്ടെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകും. പിന്നെ ഇത് കുക്കിംഗ് ടൈം ഒന്നും അധികം വരുന്നില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. നമുക്കിത് കവർ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഓപ്പൺ ചെയ്ത് തന്നെ വെക്കാം. കംപ്ലീറ്റ് ഹോൾ വന്നതിന് ശേഷം നമ്മളിത് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മളുടെ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ അപ്പവും നമുക്ക് ചുട്ടെടുക്കാം. നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, നല്ല ഫ്ലെയിം കൂട്ടി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഇതുപോലെ ഹോൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ഹോൾ വന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് മാറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മാവ് റെഡിയാക്കാനും പറ്റും, ഇത് ചുട്ടെടുക്കാനും വളരെ ഈസിയാണ്. അപ്പം നമ്മൾ ഈ എടുത്ത മെഷർമെൻറ്റിൽ അപ്പം ചൂടാണെങ്കിൽ ഒരു 7-8 എണ്ണം നമുക്കിത് ഇത്രയും ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇനി അപ്പത്തിൻ്റെ സൈസ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എണ്ണത്തിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൂടുതൽ ആയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ നമ്മളുടെ ഗ്രേവി അവിടെ തിളച്ച് ഇട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഇനി എഗ്ഗ് ചേർത്ത് കൊടുക്കണം. എഗ്ഗ് ഇതുപോലെ വരഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മസാല പിടിച്ച് കിട്ടും. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ആ തക്കാളി ഒന്ന് മെൽറ്റ് ആവുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്യേണ്ടതുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഇപ്പോൾ നമ്മളുടെ ഗ്രേവി നന്നായിട്ട് ഈ ഒരു മസാല നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ മെൽറ്റ് ആയിട്ടും ഉണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഹോട്ടൽ ടേസ്റ്റിലുള്ള എഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്കിത് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് അധികം ടൈമൊന്നും വേണ്ട, എല്ലാവരും തയ്യാറാക്കി നോക്കുക. കണ്ടല്ലോ, നന്നായിട്ട് ഹോളൊക്കെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് അപ്പമാണ്. അപ്പോൾ ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, എല്ലാ വീഡിയോകളും കാണുകയും ചെയ്യുക.